പറ്റുന്നു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله اتقوا الله حيثما كنتم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പിതൃതുല്യരായ ജ്യേഷ്ഠ സഹോദരങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ശബ്ദത്തെ പന്തലിലിരുന്നും പുറത്തുനിന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരെ, നടന്നുകൊണ്ടിരിക്കുന്ന ഹദീസ് സെമിനാറിന്റെ സമാപന സംസാരമെന്ന നിലക്ക് ഒരു ഉജ്ജ്വലമായ സംസാരം നിർവഹിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് സത്യത്തിലുള്ളത്. പക്ഷേ സുദീർഘമായി സംസാരിക്കാൻ പറ്റാത്ത ഒരു ശാരീരികമായ അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടൊരിക്കലും ഈ സമാപന സംസാരം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംസാരമായി മാറുകയില്ല. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പന്തലിലിരുന്ന നമസ്കാരത്തിനു വേണ്ടി മാത്രം പുറത്തു പോവുകയും തിരിച്ചു വരികയും ചെയ്ത വിഷയങ്ങളെ ഏറെ കേൾക്കാൻ അവസരം ലഭിച്ച ഒരു ഹദീസ് സെമിനാറിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അല്ലാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതം, മരണം, മരണാനന്തരം, പാരത്രിക ജീവിതത്തിന്റെ ഖുർആനും ഹദീസും പറഞ്ഞിരിക്കുന്ന വ്യത്യസ്ത മുഖങ്ങൾ, ഇതൊക്കെ സംസാരിക്കണമെങ്കിൽ മണിക്കൂറുകളും ദിവസങ്ങളും ആവശ്യമാണ് എന്ന് കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം. അതിലേക്കുള്ള സൂചനകൾ മാത്രം നൽകി ഈ പ്രബുദ്ധമായ സദസ്സിന്റെ മുമ്പിൽ നിന്ന് സംസാരത്തെ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ കേട്ടതുപോലെ കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു അക്രമ സ്വഭാവം കാണിക്കുന്ന മൃഗത്തിന്റെ ശബ്ദവും സാന്നിധ്യവും അയാൾ മനസ്സിലാക്കി. ഈ മൃഗത്തിന്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അസാധ്യമാണ്. അത്ഭുതകരവും ആശ്ചര്യഭരിതവുമായ ചിലത് സംഭവിച്ചേക്കാം.
അക്രമ സ്വഭാവമുള്ള മൃഗത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് കാട്ടിലൂടെ നടന്നു പോകുന്ന മനുഷ്യൻ തൊട്ടടുത്തു കണ്ട ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കിണറിലേക്ക് ചാടിയിറങ്ങാൻ ശ്രമിക്കുകയാണ്. കിണറിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു വള്ളിയിൽ ശക്തമായി പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണറിലേക്ക് അയാൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. മുകളിൽ തന്നെ കടിച്ചു കീറാൻ തയ്യാറായി നിൽക്കുന്ന, വാവൊളിച്ചു നിൽക്കുന്ന, കൂർത്ത പല്ല് കാണിച്ചു നിൽക്കുന്ന അക്രമ സ്വഭാവമുള്ള ഒരു മൃഗം ഈ മനുഷ്യനെ മുകളിൽ നിന്ന് നോക്കി നിൽക്കും. ഇനി കയറിപ്പോവുക എന്നത് വലിയ അപകടമാണ്. കിണറിന്റെ അടിപ്പരപ്പിലേക്ക് അയാൾ നോക്കി. ചപ്പുചവറുകൾ വീണുകിടക്കുന്ന കിണറിന്റെ അടിപ്പരപ്പിൽ വിഷം ചീറ്റാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ പാമ്പ് പത്തി വിടർത്തി ആ മനുഷ്യന് നേരെ ഊതി ചീറ്റി നിൽക്കുകയാണ്. കിണറിലേക്ക് ഇറങ്ങാൻ അയാൾക്ക് സഹായകമായ വള്ളിയെ അയാൾ ഒരിക്കൽ കൂടി ശ്രദ്ധാപൂർവം നോക്കുകയാണ്. വള്ളി അറ്റുപോയാൽ, പൊട്ടിപ്പോയാൽ, വള്ളിയുടെ തുടക്ക സ്ഥലത്തേക്ക് അയാൾ ശ്രദ്ധിക്കുമ്പോ ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും ആ വള്ളിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. കിണറിന്റെ മുകളിൽ തേറ്റ കാണിച്ചു നിൽക്കുന്ന മൃഗം, കിണറിന്റെ അടിപ്പരപ്പിൽ പത്തി വിടർത്തി നിൽക്കുന്ന സർപ്പം, താൻ പിടിച്ചിരിക്കുന്ന വള്ളിയിൽ കറുത്ത എലിയും വെളുത്ത എലിയും വള്ളിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് മുകൾ ഭാഗത്ത് നിൽക്കുന്ന കിണറിന്റെ മുകളിൽ പടർന്നു നിൽക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പിൽ കൂടുകൂട്ടിയ തേനീച്ചയുടെ കൂടിളകി അല്പം തേൻതുള്ളികൾ സമയമെടുത്ത് ഇടവിട്ട് കിണറിലേക്ക് ഒറ്റിക്കൊണ്ടിരിക്കും. ഈ മനുഷ്യന്റെ കൈത്തടത്തിൽ വന്ന് വീണ തേൻതുള്ളി